എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. പുനർജന്മത്തെപ്പറ്റി ഗരുഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് തുടർന്നും പറയാൻ പോകുന്നത്. ചെയ്യുന്ന പാപങ്ങളനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന പുനർജന്മം എന്തായിരിക്കും, ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. പൂർണ്ണമായും മനസ്സിലാകണമെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ തീർച്ചയായും കാണുക. ചെയ്യുന്ന പാപകർമ്മങ്ങളനുസരിച്ച്, അതായത് പാപങ്ങളുടെ തീവ്രത കണക്കാക്കി അതിനുള്ള ഫലങ്ങൾ മനുഷ്യന് ലഭിക്കുന്നു. ഇതിനെപ്പറ്റിയെല്ലാം പുരാണങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഗരുഡ പുരാണ പ്രകാരം ഉറ്റ ചങ്ങാതിയെ വഞ്ചിക്കുക, അതുപോലെ പരസ്യമായി അപമാനിക്കുക ഇവ ചെയ്യുന്ന മനുഷ്യൻ അടുത്ത ജന്മത്തിൽ കഴുതയുടെ യോനിയിൽ പിറക്കും. കഴുതയുടെ ആയുസ് ഏകദേശം 25 മുതൽ 30 വർഷമാണ്. കർമ്മഫല സിദ്ധാന്തമനുസരിച്ച് ഉറ്റച്ചങ്ങാതിയുടെ മനസ്സ് എത്രത്തോളം നിങ്ങൾ കാരണം വിഷമിച്ചു അതനുസരിച്ചായിരിക്കും ആ കഴുതയുടെ ആയുസ്സും. വ്യക്തമായി പറഞ്ഞാൽ ഉറ്റമിത്രത്തിൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്നവർ അടുത്ത ജന്മത്തിൽ കഴുതയായി അതിൻ്റെ ഉടമസ്ഥൻ്റെ പീഡകൾ സഹിക്കും. അടുത്തതായി സ്വന്തം അമ്മയ്ക്കും അച്ഛനും കഷ്ടതകൾ കൊടുക്കുന്ന സന്താനങ്ങൾക്ക് ഏത് യോനിയാണ് അടുത്ത ജന്മത്തിൽ നൽകുന്നതെന്ന് നോക്കാം. മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയ മനുഷ്യാത്മാവ് അടുത്ത ജന്മത്തിൽ ആമയുടെ യോനിയിൽ ജനിക്കുമെന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. ആമ 10 ഉം 20 ഉം വർഷമല്ല, സാധാരണ ആമകൾ 80 മുതൽ 120 വർഷം വരെ ജീവിക്കും. ഈ അപരാധത്തിന് കിട്ടുന്ന ശിക്ഷ, അതായത് മാതാപിതാക്കളെ ദ്രോഹിച്ചാൽ കിട്ടുന്ന ശിക്ഷ, ദൈർഘ്യമേറിയതാണെന്ന് മനസ്സിലാക്കുക. ആമയുടെ ആയുസ്സിന് ശേഷമായിരിക്കും അവർക്ക് മുക്തി ലഭിക്കുക. അടുത്തത് സ്വന്തം മുതലാളിയെ വഞ്ചിക്കുന്നവർ ഏത് യോനിയിൽ ജന്മമെടുക്കുമെന്ന് നോക്കാം. തന്നെ കണ്ണടച്ച് വിശ്വസിച്ച മുതലാളിയെ പറ്റിക്കുന്നവർ അഥവാ വഞ്ചിക്കുന്ന പാവി അടുത്ത ജന്മത്തിൽ വാനരനായി ജനിക്കുമെന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. കുരങ്ങിൻ്റെ ആയുസ് ഏകദേശം 20 വർഷമാണ്. വിശ്വാസവഞ്ചകർ, അവർ കൃമികീടങ്ങളായും ജന്മമെടുക്കാറുണ്ട്. മറ്റൊരു വ്യക്തി കഷ്ടപ്പെട്ട് സമ്പാദിച്ച ധനം, സ്വർണം, സ്വത്ത് എന്നിവ ചതിയിലൂടെ എടുത്ത് ഉപയോഗിക്കുന്നവരും കൃമികീടങ്ങളായി ജന്മമെടുക്കാറുണ്ട്. സ്വന്തം ആളുകളെ പറഞ്ഞു പറ്റിക്കുകയും അവരിൽ നിന്ന് കാപട്യത്തോടെ എന്തെങ്കിലും അപഹരിക്കുകയും ചെയ്യുന്ന ജീവാത്മാവ് അടുത്ത ജന്മത്തിൽ മത്സ്യമായി ജന്മമെടുക്കുമെന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. നിങ്ങളുടെ പാപത്തിൻ്റെ തീവ്രത അനുസരിച്ച് എത്രനാൾ ആ യോനിയിൽ കഴിയേണ്ടി വരുമെന്ന് എന്നത് കർമ്മഫല സിദ്ധാന്തം അനുസരിച്ചായിരിക്കും. അടുത്തത് വീട്ടിൽ വരുന്ന ഭിക്ഷക്കാരെ അപമാനിച്ചയക്കുന്നവരും പിതൃക്കളെയും ദേവതകളെയും ബഹുമാനിക്കാതിരിക്കുന്നവരും അടുത്ത ജന്മത്തിൽ ഏത് യോനിയിൽ പിറക്കേണ്ടി വരുമെന്ന് നോക്കാം. വീട്ടിൽ കയറി വരുന്ന സന്യാസി, പുരോഹിതർ, ഭിക്ഷക്കാർ ഇവരെ അപമാനിച്ചയക്കുന്നവരും അതുപോലെ ദേവതകൾ, പിതൃക്കൾ ഇവരെ ആരാധിക്കാതിരിക്കുന്നവരും അടുത്ത ജന്മത്തിൽ കാക്കയുടെ യോനിയിൽ ജനിക്കും. എത്ര നല്ല കർമ്മങ്ങൾ ചെയ്താലും മോശ ശബ്ദം കൊണ്ടും രൂപം കൊണ്ടും നികൃഷ്ട ജീവിയായി എല്ലാവരും കരുതും. കാക്കയുടെ ആയുസ് ഏകദേശം 10 മുതൽ 15 വർഷം വരെയാണ്. കാക്കയെ ആരും പ്രശംസിക്കാറുമില്ല, ലാളിക്കുകയും സ്നേഹിക്കുകയുമില്ല. അടുത്തതായി നന്ദിയില്ലാത്തവർ അഥവാ ആരിൽ നിന്ന് എന്തെങ്കിലും കാര്യം നേടിക്കഴിഞ്ഞതിന് ശേഷം നന്ദിയില്ലായ്മ കാണിക്കുന്ന വ്യക്തികൾ അടുത്ത ജന്മത്തിൽ തേളായ ജന്മമെടുക്കുമെന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. മറ്റുള്ളവരെ നിന്ദിക്കുകയും പിന്നിൽ നിന്നും അപകീർത്തിപ്പെടുത്തുന്നവരും മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്നവരും സദാ അപവിത്രമായി ഇരിക്കുന്നവരും വരും ജന്മത്തിൽ കീടങ്ങളെപ്പോലെ, ഉദാഹരണം വണ്ട്, ചിലന്തി, ഉറുമ്പ് എന്നിവയുടെ യോനിൽ ജന്മമെടുക്കുന്നു. ഇത് എത്ര കാണാൻ അഴകുള്ളതായാലും എത്ര കഴിവുള്ളതായാലും ചവിട്ടി അരയ്ക്കപ്പെടുക തന്നെ ചെയ്യും. ഉദാഹരണം ഉറുമ്പിനെ തന്നെ എടുക്കാം. എത്ര മോശം പരിതസ്ഥിതിയിലും അത് അതിൻ്റെ കർമ്മങ്ങളിൽ നിന്ന് വിട്ടുമാറില്ല. വീണാലും എഴുന്നേറ്റ് പിന്നെയും തൻ്റെ ലഭിക്കുന്നവരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. എന്നാൽ മനുഷ്യൻ ഉറുമ്പിൻ്റെ എല്ലാ ഗുണങ്ങളും അറിഞ്ഞിട്ടും നടക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല. ഉറുമ്പ് ചവിട്ടി അരയ്ക്കപ്പെടുക തന്നെ ചെയ്യും. അതായത് മുൻ ജന്മത്തിൽ മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാതെ ചവിട്ടി തേച്ചതിൻ്റെ ഫലം അവർ അതുപോലെ അനുഭവിക്കുക തന്നെ ചെയ്യും. ഗരുഡ പുരാണത്തിൽ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം.
പുരാണത്തിൽ വിശ്വസിക്കുന്നവരും മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും വേദങ്ങളിലും ദേവതന്മാരിലും വിശ്വസിക്കുന്നവരും മൃഗങ്ങളെ സ്നേഹിക്കുന്നവരും അമ്മയെയും അച്ഛനെയും വേണ്ടവിധം സംരക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരും ഗുരുവിനെ സേവിക്കുന്നവരും സന്യാസിമാർ പറഞ്ഞ പാതയിൽ സഞ്ചരിക്കുന്നവർ ഇവർക്കെല്ലാം മോക്ഷ കവാടം എപ്പോഴും തുറന്നിരിക്കും. നിങ്ങൾ എത്ര ഈശ്വര പൂജ ചെയ്താലും എത്ര ഭഗവാനോട് ഭക്തി വച്ചാലും ശരി, പാപകർമ്മഫലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാനാവില്ല. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. ഈ ചാനലിലൂടെ പല കാര്യങ്ങൾക്കായും ജപിക്കേണ്ട മന്ത്രങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു. വിദ്യ വേഗത്തിൽ പ്രാപ്തമാക്കാൻ വേണ്ടി ചൊല്ലേണ്ട മന്ത്രങ്ങൾ, ഗായത്രി മന്ത്രങ്ങൾ, ഹനുമാൻ ചാലിസയുടെ ശരിക്കുള്ള ഉച്ചാരണവും അതിൻ്റെ ശരിയായ അർത്ഥവും, ശിവതാണ്ഡവ സ്തോത്രം എളുപ്പത്തിൽ എങ്ങനെ ചൊല്ലിപ്പഠിക്കാം എന്നതിനെപ്പറ്റിയും, അതുപോലെ പാചകം ചെയ്യുമ്പോൾ തോത് വർദ്ധിപ്പിക്കാൻ, അതായത് കൈപുണ്യം വർദ്ധിക്കാനായി ചൊല്ലേണ്ട മന്ത്രത്തെയും, സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി ചൊല്ലേണ്ട ത്രിപുര സുന്ദരി മന്ത്രത്തെയും, ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം എന്ന് വേണ്ട, പൂജയ്ക്കായി തേങ്ങ ഉടയ്ക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രവും, അതുപോലെ വൃക്ഷങ്ങൾ മുറിക്കുമ്പോൾ ചൊല്ലേണ്ട മന്ത്രത്തെയും എന്ന് വേണ്ട പല കാര്യങ്ങൾക്കായും ജപിക്കേണ്ട മന്ത്രങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു. ഇതെല്ലാം പ്രത്യേകം പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, തുറന്ന് കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.